പുൽപ്പള്ളി സീതാദേവി ലവകുശ ക്ഷേത്രം. വയനാട് ജില്ലയിൽ പുൽപ്പള്ളി പഞ്ചായത്തിലാണ് പുരാതനമായ സീതാദേവി ലവകുശ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ത്രേതായുഗ സന്ധ്യകളെ കണ്ണീർ കൊണ്ട് ഈറൻ ചാർത്തിയ സീതയ്ക്കും മക്കൾക്കും ആശ്രയമായിരുന്ന വാൽമീകി ആശ്രമം വയനാട്ടിലെ പുൽപ്പള്ളിയിലായിരുന്നുവെന്ന് വിശ്വാസം. പരമപവിത്രമായ ഈ ആശ്രമം സ്ഥിതി ചെയ്യുന്നിടം ആശ്രമക്കൊല്ലിയായും ശിശുക്കൾ കളിച്ചു നടന്ന സ്ഥലം പുൽപ്പള്ളിക്കടുത്തുള്ള ശിശുമലയായും അറിയപ്പെട്ടു. ക്ഷേത്രത്തിൽ നിന്നാണ് കാണാവുന്ന ദൂരത്താണ് ഈ ശിശുമല. അതുകൊണ്ടായിരിക്കാം സീതയുടെയും ലവകുശന്മാരുടെയും ക്ഷേത്രങ്ങൾ ഉണ്ടാവാൻ കാരണം. ആശ്രമക്കൊല്ലിയിലുള്ള പാറയിലാണ് വാൽമീകി തപസ്സു ചെയ്തിരുന്നുവെന്ന് വിശ്വസിക്കപ്പെട്ടത്. അവിടെ ഒരു ഗുഹയുണ്ട്. പണ്ട് ഈ പാറയിൽ വിരലുകൾ ഉരച്ചാൽ ചന്ദനം ലഭിച്ചിരുന്നതായി പഴമ. പുൽപ്പള്ളിയിലെ താഴത്തങ്ങാടിക്കടുത്ത് ചേടാറ്റിൻകാവ് എന്നൊരു ക്ഷേത്രവുമുണ്ട്. പുൽപ്പള്ളി ക്ഷേത്രത്തിൽ നിന്നും 1 കിലോമീറ്റർ തെക്കുമാറിയാണ് ഈ കാവ് സ്ഥിതി ചെയ്യുന്നത്. ഇതിനടുത്ത് വെച്ചാണ് ഭൂമി പിളർന്ന് സീത അപ്രത്യക്ഷമായതെന്ന് വിശ്വാസികൾ കരുതുന്നു. സീതാദേവി ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനവുമാണിത്. ചുറ്റും ചെടികളും മരങ്ങളും നിറഞ്ഞു നിൽക്കുന്ന പറമ്പിലൂടെ കയറി ചെല്ലുന്നിടത്ത് ബലിക്കല്ലുമുണ്ട്. മുരുക്കന്മാർ എന്ന ലവകുശന്മാരുടെയും വേട്ടക്കുരുമകന്റെയും സ്ഥാനങ്ങളുമുണ്ട്. കിഴക്കുഭാഗത്തായി പുണ്യതീർത്ഥ സ്ഥാനവുമുണ്ട്. പുൽപ്പള്ളി ബസ് സ്റ്റാൻഡിനടുത്താണ് സീതാക്ഷേത്രം. കടകളും നിരവധി സ്ഥാപനങ്ങളുമുള്ള ജംഗ്ഷന് പട്ടണത്തിന് പ്രൗഢിയുണ്ട്. ചരിഞ്ഞുകിടക്കുന്ന റോഡിലൂടെ കയറിയാൽ വിസ്തൃതമായ അമ്പലപ്പറമ്പ്. അതിന്റെ ഒരറ്റത്ത് ആനയുണ്ട്. ക്ഷേത്രത്തിന് അഭിമുഖമായ ദേവസ്വം ഓഫീസും സ്റ്റേജുമുണ്ട്. താഴെ വടക്കുഭാഗത്താണ് കുളം. നേരെ മുകളിൽ ഊട്ടുപുരയും. സീതാദേവിയുടെ അരികിൽ നിന്ന് അസ്ത്രവിദ്യ പരിശീലിക്കുന്ന ലവകുശന്മാരുടെ മനോഹര ചിത്രം ക്ഷേത്രത്തിന് മുന്നിലുണ്ട്. ചെമ്പുമേഞ്ഞ രണ്ടുനില ശ്രീകോവിലിൽ സീതാദേവിയെയും ലവകുശന്മാരെയും പ്രതിഷ്ഠിക്കുന്നു. ഉപദേവന്മാരായി അയ്യപ്പൻ, ഗണപതി, സുബ്രഹ്മണ്യൻ, വേട്ടക്കൊരുമകൻ എന്നീ പ്രതിഷ്ഠകളും നാഗരാജ സങ്കല്പവുമുണ്ട്. 3 നേരം പൂജയുണ്ട്. തന്ത്രം, ഉടത്തനാട്ട്, ഇല്ലം, കോഴിക്കോട്ടിരി, മന എന്നിവർക്കാണ് ദേവിക്ക് വെള്ളനിവേദ്യവും നെയ്പായസവും ലവകുശന്മാർക്ക് ഉണ്ണിയപ്പവും വഴിപാടായുണ്ട്. മണ്ഡലകാലം മകരത്തിലെ രേവതിക്കുള്ള പ്രതിഷ്ഠാദിനം. ധനുവിലെ ചുറ്റുവിളക്കും ഉത്സവാഘോഷങ്ങളും ഇവിടുത്തെ വിശേഷങ്ങളാണ്. ഒരിക്കൽ ടിപ്പുവിന്റെ പടയോട്ടക്കാലത്ത് നടന്ന ഒരു സംഭവമാണ് ഈ കാവിനെയും ഇവിടുത്തെ കാരുണ്യമയിയായ സീതാദേവിയുടെ ശക്തി ചൈതന്യത്തെ പറ്റി മനസ്സിലാക്കുവാൻ സാധിച്ചത്. സമീപത്തെ നാട്ടുരാജ്യങ്ങളും നാടുവാഴികളെയും കീഴടക്കി ഇവിടെ എത്തിയ ടിപ്പു സുൽത്താൻ ഈ ക്ഷേത്രവും കാവും ഇടിച്ചു നിർത്തുവാൻ സൈനികരോട് കൽപ്പിച്ചു. സൈനികരുമായി ഇവിടെ എത്തിയപ്പോൾ ചുറ്റുമെല്ലാം ഇരുട്ട് വ്യാപിക്കുകയും കാവിന് ചുറ്റും ഒന്നും ചെയ്യാനാവാതെ ടിപ്പു മടങ്ങുകയും ചെയ്തു. സീതാദേവി അത്ഭുത ശക്തിയാൽ സൂര്യനെ മറച്ചു ഇരുട്ടാക്കി എന്ന് ഭക്തർ വിശ്വസിക്കുന്നു. അത്രയ്ക്കും ശക്തി സ്വരൂപിണിയായ ദേവീ സങ്കല്പത്തിലാണ് ഇവിടെ സീതാദേവി. അയ്യപ്പൻ, സുബ്രഹ്മണ്യൻ, ഗണപതി, സർപ്പദൈവങ്ങൾ തുടങ്ങി ഉപദേവതാ സാന്നിധ്യവും ഇവിടെയുണ്ട്. മീനമാസത്തിലെ ആദ്യ 3 നാളുകളിൽ ദേവിക്ക് മുന്നിൽ ഭക്തർ പൊങ്കാല അർപ്പിച്ച് നടത്തുന്നതാണ് പ്രധാന ഉത്സവം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.